തിരുവനന്തപുരത്തു നിന്നും അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അഞ്ജു ജയപ്രകാശ്, അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇനി ഏതാനും മിനിറ്റുകളുടെ അകലം മാത്രമാണ് ബാക്കി. തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ജു ഇപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും എന്നാണ് അദ്ദേഹത്തിന്റെ രാജ്ഭവനിൽ നിന്നും വ്യക്തമാക്കുന്ന വിവരങ്ങൾ. ഗവർണർ എത്താറായോ? സുജിയ, അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് തലസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ഏകദേശം 800 വരുന്ന ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ആശ്രമ മന്ദിരങ്ങളിലടക്കം വിശ്വാസികളുടെ ആഘോഷ പരിപാടികളും വിവിധ ചടങ്ങുകളും നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ രമാദേവി മന്ദിരത്തിലാണ്. സുജി സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിച്ചേരും, ഒപ്പം തന്നെ കുമ്മനം രാജശേഖരൻ, വി വി രാജേഷ് എന്നിവരടക്കം എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഇവിടെ ഭദ്രദീപം കൊളുത്തിയിട്ടുണ്ട്. ശേഷം പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് നടക്കുക. ശേഷം ജസ്റ്റിസ് ഹരിഹരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്യും. 11:30 പൂർണ്ണ കുംഭം കൊടുത്ത് ഗവർണറെ സ്വീകരിക്കുക എന്നതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗവർണർ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ദീപാരാധന അടക്കമാണ് നടക്കുക. ഈ ദീപാരാധന പൂർത്തിയാകുമ്പോഴായിരിക്കും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ആരംഭിക്കുക എന്നതാണ് ഇവർ കരുതുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും തലസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ വിശ്വാസികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 800 കേന്ദ്രങ്ങളിലാണ് തത്സമയ സംപ്രേഷണം ഉൾപ്പെടെ ഉള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെയും നിരവധി വിശ്വാസികളും RSS നേതാക്കൾ ഉൾപ്പെടെയുള്ള പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഗവർണറെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രത്യേക ദീപാരാധന, ഒപ്പം പ്രഭാഷണം, രാമായണ പ്രഭാഷണം തുടങ്ങിയവ ഉൾപ്പെടെയാണ് വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. തലസ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ രമാദേവി മന്ദിരം ഉൾപ്പെടെ ശ്രീ പത്മനാഭസ്വാമിയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് ഉള്ളത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഗവർണർ വരുന്നതിന് മുൻപായി വഴുതക്കാട് രമാദേവി ക്ഷേത്രാങ്കണത്തിലാണ് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് തത്സമയ സംപ്രേഷണം. അതോടൊപ്പം തന്നെ അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന് പ്രാണപ്രതിഷ്ഠാവേളയിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. അവിടെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടത്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം രമാദേവി ക്ഷേത്രത്തിലേക്കാണ് എത്തിച്ചേരുക. 11:00 അദ്ദേഹം എത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.